السلام عليكم ورحمة الله تعالى وبركاته. അപ്പോ റിയാദത്തുൽ മരീദ് രോഗിയെ സന്ദർശിക്കുക, മനസ്സിലായോ? രോഗിയെ സന്ദർശിക്കുക എന്ന മൂന്നാമത്തെ പാർട്ടിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മൂന്നാമത്തെ പാഠമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതുവരെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഹാമിദ് എന്ന സുഹൃത്ത് വിദ്യാർത്ഥി തന്റെ ഫ്രണ്ടിനെ, ഹുസൈൻ എന്ന ഫ്രണ്ടിനെ, ചങ്ങാതിയെ മദ്രസയിൽ വെച്ച് കാണാതായപ്പോൾ കൂടെയുള്ള അലിയിനോട് ചോദിച്ചു ഹുസൈൻ എവിടെ. അപ്പോ ഹുസൈനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ അലി പറഞ്ഞു. അപ്പോ അലിന്റെ വാക്ക് കേട്ട ഹാമിദ് ഹുസൈനിനെ കാണാൻ വേണ്ടി വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിൽ ഉപ്പയോടൊക്കെ സംസാരിച്ച് നേരെ ഹുസൈനിന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ ഹുസൈനിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഹുസൈൻ പറഞ്ഞു, എന്ത്, എനിക്ക് ഇന്നലെ വ്യാഴാഴ്ച മുതലാണ് പനിക്കാൻ തുടങ്ങിയത്. അത് വെള്ളിയാഴ്ച രാത്രിയോടുകൂടി അത് ഒന്ന് ശമനം ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട്, ഏതുപോലെ ദിവസങ്ങൾക്ക് മുമ്പ് രോഗിയായതുപോലെ ഞാനൊന്ന് ക്ഷീണിച്ചിട്ടുണ്ട്, എനിക്ക് ഭക്ഷണമൊന്നും വായിക്ക് പിടിക്കുന്നില്ല എന്ന് ഹുസൈൻ അലിയ തന്റെ സുഹൃത്തായ ഹാമിദിനോട് പറഞ്ഞു. ഹുസൈനിന്റെ പ്രയാസങ്ങൾ കേട്ട ഹാമിദ് പറഞ്ഞു, ലാ ബഅസ ഖഹൂറുൻ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു. ആര്? ഹാമിദ് ഹുസൈനിനോട് പറഞ്ഞു. ലാ ബഅസ, അതെന്താണ്? ശമനം ലഭിക്കും, അല്ലാ ഉദ്ദേശിച്ചാല് വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ നിന്റെ രോഗങ്ങളൊക്കെ സുഖപ്പെടുമെന്ന് അലിയും ഹാമിദ് ഹുസൈനിനോട് പറഞ്ഞു. ലാബസ കുഴപ്പമില്ല, തഹൂറും രോഗശമനം ഉണ്ടാകും, ഇൻഷാ അല്ലാ, അല്ലാഹു തആല ഉദ്ദേശിച്ച, മനസ്സിലായോ? അല്ലാഹു തആല ഉദ്ദേശിച്ചാല് പെട്ടെന്ന് തന്നെ നിന്റെ രോഗങ്ങളൊക്കെ ക്ഷമിക്കും, ഈ പ്രയാസപ്പെടേണ്ട കാര്യമില്ല എന്നർത്ഥം. ഈ ഒരു ഇതാണ് നമ്മള് രോഗിയെ സന്ദർശിച്ചാല് രോഗിന്റെ അടുത്ത് വെച്ച് പറയേണ്ടത്. അല്ലാതെ ഈ അസുഖം വന്നിട്ടാണല്ല നമ്മളെ കുഞ്ഞാലിക്ക മരിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ്, രോഗിയുടെ ബ്ലഡ് പ്രഷർ കൂടി, അങ്ങനെ അത് മറ്റൊരു കാരണം വെച്ചാൽ അപ്പൊ മരണം വരെ സമയത്ത് ഏതെങ്കിലും ഒരു നല്ല രോഗം പിടിപെട്ട് കിടക്കുന്ന ഒരു രോഗിന്റെ അടുത്ത് വന്നിട്ട് ഇന്ന കാരണം കൊണ്ടാണല്ലോ അദ്ദേഹം വഫാത്തായത്, മരിച്ചതെന്നൊക്കെ പറയുമ്പോൾ രോഗിക്ക് തന്നെ ഒരു പേടിയാവും, പിന്നെ അതൊരു വലിയ പ്രയാസത്തിലേക്കാവും. അപ്പോ രോഗിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പേടിക്കേണ്ട ആവശ്യമില്ല, അള്ളാ ഉദ്ദേശിച്ചതൊക്കെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, അപ്പൊ രോഗിക്ക് തന്നെ ഒരു സമാധാനം ലഭിക്കും, കഴിഞ്ഞാൽ ഈ രോഗം ക്ഷമിച്ചു പോവല്ലോ എന്ന് രോഗിക്ക് തന്നെ ഫീൽ ചെയ്യും, മനസ്സിലായല്ലോ. അപ്പോ കാല ഹാമിദ്, ഹാമിദ് പറഞ്ഞു, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാ, അല്ലാ തആല ഉദ്ദേശിച്ചാല് അത് നിന്റെ രോഗങ്ങളൊക്കെ ക്ഷമിച്ച് ഇല്ലാതാവും, അപ്പോ കുഴപ്പമാക്കേണ്ട ആവശ്യമില്ല. വല്ലാതൊക്കെ നിന്നെ ഡോക്ടർ സന്ദർശിച്ചോ, സന്ദർശിച്ചോ, നിന്നെ സന്ദർശിച്ചോ, ആര് സന്ദർശിച്ചോ, തബീബുൻ, ഡോക്ടർ നിന്നെ സന്ദർശിച്ചോ, ഡോക്ടറിന്റെ അടുക്കൽ വന്നിരുന്നോ? പാല ഹുസൈനു, ഹുസൈൻ പറഞ്ഞു, ഞാൻ, യെസ് ഡോക്ടർ വന്നിരുന്നു. കദാദരി തബീബുൻ അഫ്സി, ഇന്നലെ കദാദരി ഡോക്ടർ സന്ദർശിച്ചു, ആരെ, നീ, എന്നെ ഡോക്ടർ സന്ദർശിച്ചു,
നിശ്ചയിക്കപ്പെട്ട സമയം നിശ്ചയിക്കപ്പെട്ട സമയം മനസ്സിലാകുന്നല്ലോ. നിശ്ചയിക്കപ്പെട്ട സമയം അഥവാ ഇന്നലെ ഡോക്ടർ എന്നെ സന്ദർശിച്ചിരുന്നു. മനസ്സിലാകുന്നല്ലോ, ഇന്നലെ ഡോക്ടർ എന്നെ സന്ദർശിച്ചിരുന്നു. നേരത്തെ നിശ്ചയിക്കപ്പെട്ട സമയം ഇപ്പോഴാകുന്നു. മനസ്സിലാകുന്നല്ലോ. അഥവാ പറഞ്ഞാല് ഡോക്ടർ ഇന്നലെ വന്ന് സന്ദർശിച്ചു പോയി, ഇനി ഇന്ന് എന്നെ സന്ദർശിക്കും, എന്നെ ഒന്ന് പരിശോധിക്കാൻ വരുമെന്ന് ഡോക്ടർ എന്നെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതാണ് എന്ത്, നിശ്ചയിക്കപ്പെട്ട സമയം. മനസ്സിലായോ? ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ സമയമാണ് ഇപ്പോൾ. മനസ്സിലാകുന്നു, ഡോക്ടറിന്റെ നിശ്ചയിക്കപ്പെട്ട സമയമാകുന്നു ഇപ്പോൾ. അപ്പോ വലം യജ്ലിസ് ഹാമിദ്, ഹാമിദ് ഇരുന്നിട്ടില്ല. ഇല്ലാ കലീലൻ, അല്പമല്ലാതെ. അഥവാ ഹാമിദ് ഇരുന്നിട്ടില്ല. ഇല്ലാ കലീലൻ, അല്പമല്ലാതെ, കുറഞ്ഞ സമയമല്ലാതെ ഹാമിദ് ഇരുന്നിട്ടില്ല. ഹത്ത, അങ്ങനെ അങ്ങനെ സമയം ഹുസൈൻ മറുപടി പറഞ്ഞു, അങ്ങനെ ഹാമിദ് കുറെ സമയം ഇരുന്നിട്ടില്ല, അല്പസമയം ഇരിക്കുമ്പോഴേക്കും ഹദറത്തുബീബു, ഡോക്ടർ ഹാളിറായി, ഡോക്ടർ വന്നു. മനസ്സിലായോ? ഡോക്ടർ വന്നു. ഫജസ യദ ഹുസൈനി, ഫജസ ഫജസല എന്നിട്ട് ഫജസ ഒന്ന് തൊട്ടു നോക്കി. മനസ്സിലായോ? തൊടുക. ഫജസ യദ ഹുസൈൻ, ഹുസൈനിന്റെ കൈ തൊട്ടു. മനസ്സിലായോ? ഡോക്ടർ വന്ന് ഹുസൈന്റെ കൈ ഒന്ന് തൊട്ടു നോക്കി. മനസ്സിലായോ? ഫജസ, ഡോക്ടർ ഒന്ന് കൈ കൊണ്ട് തൊട്ടു നോക്കി. വഖാസൽ ഹറാറത, ഫാസ അളന്നു, അളക്കുക. വഖാസൽ ഹറാറത, ചൂട് അളക്കുന്നു. മനസ്സിലായോ? ചൂട് അളന്നു. വക്തഹന സ്വദറ, ഇംതഹന പരിശോധിക്കുക. ഇംതഹന പരിശോധിച്ചു, അസ്വദറ നെഞ്ചിൽ. മനസ്സിലായോ? നെഞ്ചിനെ പരിശോധിച്ചു. വിസമാഅതി, സമാധാനം സ്റ്റെതസ്കോപ്പ്, സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ നെഞ്ചിരിപ്പൊക്കെ നോക്കുന്ന ആ ഡോക്ടർ ചെവി കുത്തിട്ട് നോക്കുന്ന സാധനമല്ലോ, അതിനെ പറയുന്നത് സമ്മാനം. അപ്പോ സമ്മാനം കൊണ്ട് ഹൃദയത്തെ പരിശോധിച്ചു, ഹൃദയ പരിശോധന നടത്തി. മനസ്സിലാവുന്ന ഹൃദയത്തിലേക്ക് വെച്ച് ഒന്ന് സമ്മാനത്തിൽ വെച്ച് ഹൃദയത്തിൽ ഒന്ന് നെഞ്ചിരിപ്പൊന്ന് ആണെന്നു. മനസ്സിലായോ? അബിത, പുറത്ത് കാണിക്കുക സംതൃപ്തി. മനസ്സിലായി? ഡോക്ടർ, ഡോക്ടർ ഒന്ന് സംതൃപ്തിയായി, തൃപ്തി, തൃപ്തനായി ആരെ? ഡോക്ടർ. മനസ്സിലായോ? അപ്പോ നമ്മുടെ രോഗങ്ങളൊക്കെ മാറിയാൽ ഡോക്ടർക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു പ്രയാസം. മനസ്സിലായോ? ഡോക്ടർ സംതൃപ്തി പ്രകടമാക്കി. മനസ്സിലായോ?
രോഗിയുടെ അസുഖം മാറിയപ്പോൾ ഡോക്ടർ തന്റെ സന്തോഷം പുറത്തു കാണിച്ചു. വയ്യറ മാറ്റം വരുത്തി, വയ്യറ മാറ്റം വരുത്തി, എന്തിൽ എന്തിൽ മാറ്റം വരുത്തി, ഫിൽ വസ്പതി, വസ്പതി കുറിപ്പുണ്ടല്ലോ, അതാണ് കുറിപ്പ് ചീട്ടില് ആ മരുന്ന് ചീട്ടിൽ എന്ത് ചെയ്തു, മാറ്റങ്ങൾ വരുത്തി, തലയിൽ അല്പം മാറ്റങ്ങളൊക്കെ വരുത്തി. നേരത്തെ നല്ല ഡോസുള്ള മരുന്നായിരിക്കും ആദ്യം കൊടുക്കുക. അപ്പൊ രോഗം ശമനം ഉണ്ട് എന്ന് പറഞ്ഞാല് ഡോസ് കുറച്ചിട്ടുള്ള മരുന്നുകളൊക്കെ ഡോക്ടർ എഴുതി കൊടുത്തു. അതാണ് തോന്നുന്നത് വയ്യറ ഫീൽ വസ്പത്തി ആ ചീട്ടിൽ വേണ്ടി രോഗിയുടെ ആ മെഡിക്കൽ റിപ്പോർട്ടില് മാറ്റങ്ങൾ വരുത്തി കൊടുത്തു. വക്കാല എന്നിട്ട് ഡോക്ടർ പറഞ്ഞു എന്ന് ഇന്നഹു തീർച്ചയായും ഹുസൈൻ അദ്ദേഹം ബായിഉൻ ബായിഉൻ എന്താണ് രോഗമുക്തനാണ്. മനസ്സിലായോ, ഇന്നഹു ബായിഉൻ അദ്ദേഹം രോഗമുക്തനാണ്. വിഹന്തില്ല അമ്മാവിന്റെ സ്തുതി കൊണ്ട്. മനസ്സിലായോ, ഇദ്ദേഹം രോഗമുക്തനാണ്, രോഗങ്ങളൊക്കെ ശമിച്ചിട്ടുണ്ട്. അദ്ദേഹം രോഗമുക്തനാണ്. ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്ത്, അബാഹു തന്റെ പിതാവിനോട് എന്ത് കൽപ്പിക്കുന്നു, എന്തുകൊണ്ട് സംരക്ഷിക്കണം. എന്തിൽ നിന്നും, അൽ മാൽ ബാരിദ തണുത്ത വെള്ളം, തണുത്ത വെള്ളത്തിൽ നിന്നും അദ്ദേഹത്തെ സംരക്ഷിക്കണം, സൂക്ഷിക്കണം എന്ന് പറയുന്നു. ഇനി എന്തിൽ നിന്നും സൂക്ഷിക്കണം, ഓയിലി ഫുഡ്. മനസ്സിലായോ, ഓയിൽ എണ്ണ ഭക്ഷണത്തിൽ നിന്നും അദ്ദേഹത്തെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എണ്ണയെ തൊട്ട് സൂക്ഷിക്കണം. പറഞ്ഞാല് പുറത്ത് ഇറങ്ങി നടക്കുന്നതിനെ തൊട്ടും ഹുസൈനെ സൂക്ഷിക്കണമെന്ന് ഉപ്പാക്ക് ഓർഡർ നൽകി. പിന്നെ ക്ഷീണം, മനസ്സിലായോ, ലേലാവുന്നതിനെ തൊട്ടും അദ്ദേഹത്തെ സൂക്ഷിക്കണം. കൂടുതൽ പണിയൊന്നും ചെയ്യിപ്പിച്ച് അദ്ദേഹത്തെ ക്ഷീണിപ്പിക്കരുതെന്ന് ഡോക്ടർ ഉപദേശം നൽകി. പിന്നെ വയസ്തിയാഹു അദ്ദേഹത്തെ കുടിപ്പിക്കണം. ഹൗസ അദ്ദേഹം ഉപദേശം നൽകി എന്തിനേക്ക്, വയസ്കിയഹു ആ ഹുസൈനെ കുടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഉപദേശിച്ചു. അല്ലബന പാല്, ലബന് പാല് മിൽക്ക് കുടിപ്പിക്കണമെന്ന് ഉപദേശിച്ചു, കൽപ്പിച്ചു. പിന്നെ പരുത്തി അല്ല, പരുത്തി അല്ല, ഏത് ചായ മാവശ്യര് കുടിപ്പിക്കണമെന്നും ഡോക്ടർ ഉപദേശം നൽകി. ഷെയർ ബാർലി, മനസ്സിലായോ, ബാർലി വെള്ളം കുടിപ്പിക്കണം. അതായത് ഓട്സ്, ഇപ്പത്തെ ഒരു മോഡലേ വന്നത് ഓട്സ്, മനസ്സിലായോ, എല്ലാവർക്കും വയ്യല വന്നാകുമ്പോൾ കൊടുക്കല്ലോ ഓട്സ്, അത് കൊടുക്കണമെന്ന് ഡോക്ടർ ഉപദേശിച്ചു. പിന്നെ എന്ത് ഫവാക്കിയത്തിന്റെ ഫവാക്കി എന്തേ ഫ്രൂട്ട്സ് വെള്ളം, അതെന്തേ ജ്യൂസ്,
യൂസ് നൽകണമെന്ന് ഡോക്ടർ ഉപദേശിച്ചു. അങ്ങനെ ജലസ ഹാമിദ് ഹാമിദ് ഇരുന്നു കലീലൻ. അങ്ങനെ ഡോക്ടറൊക്കെ പോയി. എന്നിട്ട് ജലസ ഹാമിദ് ഹാമിദ് ഇരുന്നു കലീലൻ അല്പം ഇരുന്നു. വഖാല എന്നിട്ട് ഹാമിദ് പറഞ്ഞു ഇന്നൽ ആയിദ തീർച്ചയായും സന്ദർശകൻ ഇന്നൽ ആയിദ തീർച്ചയായും സന്ദർശിക്കുന്ന ഒരുത്തൻ ഇതാത്വാല ജുലൂസ ആ ഇരുത്തത്തെ ദൈർഘ്യമാക്കിയ ഇതാത്വാല നീട്ടിയാൽ ദൈർഘ്യമാക്കിയാൽ എന്തിനെ അൽ ജുലൂസ ഇരുത്തത്തെ നീട്ടിയാൽ ദൈർഘ്യമാക്കിയാൽ ചിലയോ ഇന്ദൽ മരിയിൽ ആരുടെ അടുക്കൽ ബസ് സ്റ്റോപ്പിൽ ഇരിക്കണോ ഇന്ദൽ മരിയിൽ അല്ല ഇന്ദൽ രോഗിയുടെ അടുക്കൽ സന്ദർശകൻ ഇരുത്തത്തെ ദീർഘമാക്കിയാൽ ശത്താലീഹി രോഗിക്ക് തന്നെ ശത്ത പ്രയാസമാവും പ്രയാസമാവും ആർക്ക് രോഗിക്ക് തന്നെ അതൊരു പ്രയാസമാകും വാല അഹ്ലി ബൈതിഹി തന്റെ വീട്ടുകാർക്കും അത് പ്രയാസമാകും മനസ്സിലായോ വീട്ടുകാർക്കും അത് പ്രയാസമാകും അപ്പോൾ അങ്ങനെ ഞാൻ യാത്ര സമ്മതം ചോദിക്കുന്നു ഞാൻ സമ്മതം ചോദിക്കുന്നു മനസ്സിലായോ സമ്മതം ചോദിക്കുക ഞാൻ സമ്മതം ചോദിക്കുന്നു അനുസരിക്കും ഞാൻ എന്ത് ചെയ്യുന്നു നീങ്ങുക മനസ്സിലായോ ചെറുപ്പം എന്ന് പറഞ്ഞാൽ നീങ്ങുക അപ്പൊ അനുസരിപ്പ് അങ്ങനെ ഞാൻ പോകുന്നു ഞാൻ മടങ്ങുന്നു മനസ്സിലായോ ആദ്യം മടങ്ങുക ഞാൻ മടങ്ങും എപ്പോൾ ഇൻഷാ അള്ളാ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ മടങ്ങും എപ്പോൾ അതൻ നാളെ മനസ്സിലായോ അതൻ നാളെ ഞാൻ തിരിച്ച് വരുമെന്ന് അദ്ദേഹം ഹാമിദ് ഹുസൈനോട് പറഞ്ഞു എന്നിട്ട് ഹാമിദ് സ്ഥലം വിട്ടു അപ്പോ പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുക നമുക്ക് ചോദ്യോത്തരം കൂടി ഒന്ന് നോക്കാം എന്തുകൊണ്ടാണ് മദ്രസയിലേക്ക് ഹുസൈൻ വരാതിരുന്നത് ഹാമിദ് എന്തൊരു കാര്യത്തിന്റെ മേലാണ് ഹാമിദ് ദൃഢനിശ്ചയം ചെയ്തത് ഉറപ്പിച്ചത് ഏതൊരു കാര്യത്തിന്റെ മേലാണ് ഹുസൈൻ ഏതൊരു വസ്തുവിനെയാണ് എന്തൊരു കാര്യമാണ് ഹുസൈനിലേക്ക് എത്തിയത് എന്തൊരു വസ്തു എന്തൊരു കാര്യമാണ് ഹുസൈനിലേക്ക് കരസ്ഥമായത് എത്തിയത് മാതാ തക്കുലു ദാഹിറുൽ മരിയദി ലിൽ മരിയ രോഗിയെ സന്ദർശിക്കുന്ന ഒരുത്തൻ എന്താണ് രോഗിയോട് പറയേണ്ടത് കൈഫ തഖല്ലസു മിനൽ മർദ് രോഗത്തിൽ നിന്നും എങ്ങനെ നമുക്ക് ശമനം ലഭിക്കും എങ്ങനെ നമ്മൾ മോചിതരാകും രോഗത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ മോചിതരാകും മനസ്സിലായല്ലോ അപ്പോ പാഠഭാഗങ്ങള് നന്നായി പഠിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ സംശയ മടി കൂടാതെ നാണം കൂടാതെ ചോദിച്ച് ക്ലിയർ ചെയ്യാനും ശ്രമിക്കുക മനസ്സിലായല്ലോ ഓക്കെ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ മെസ്സേജ് അയച്ച് ക്ലിയർ ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു